സംസ്ഥാനത്തെ തുറമുഖ സമരത്തിൻ്റെ ബഹളത്തിൽ ആരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് പ്രളയകാലത്ത് ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കേന്ദ്രം തന്ന അരിയുടെ കാശ് അടിയന്തരമായി വേണമെന്ന് മോദി സർക്കാർ ആവശ്യപ്പെട്ടത് കൊടുത്തില്ലെങ്കിൽ സബ്സിഡിയിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്നാണ് ഭീഷണി ഒടുവിൽ മോദി സർക്കാരിൻ്റെ ഭീഷണിയിൽ കേരളം വഴങ്ങി പണം നൽകാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരുന്നു ഇതിലെന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ ഒരു യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതാണ് അതും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പട്ടിണി കിടക്കാതിരിക്കാൻ തന്ന സഹായത്തിനാണ് കണക്ക് പറഞ്ഞു വില വാങ്ങിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രളയകാലത്ത് സൗജന്യ വിതരണത്തിന് കേന്ദ്രം നൽകിയ അരിയുടെ പണം കേന്ദ്ര സർക്കാരിൻ്റെ ഭീഷണിക്ക് വഴങ്ങി തിരിച്ചു നൽകാൻ കേരളം നിർബന്ധിതരായി അരി പണം ഉടൻ നൽകിയില്ലെങ്കിൽ എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്ന് ഭീഷണിക്ക് വഴങ്ങിയാണ് കേരളം നിവൃത്തിയില്ലാതെ പണം തിരികെ അടയ്ക്കാൻ തീരുമാനിച്ചത് പ്രളയകാലത്ത് എൺപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മെട്രിക് ടൺ അരി എഫ് സി ഐ വോടവൺ വഴി കേരളത്തിന് നൽകിയിരുന്നു ഇതിൻ്റെ വില തിരികെ നൽകുന്നില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ഭക്ഷ്യ സബ്സിഡിയിൽ നിന്നോ എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്നോ തിരികെ പിടിക്കുമെന്ന് ഭീഷണിക്ക് വഴങ്ങിയാണ് നിവൃത്തിയില്ലാതെ പണം നൽകിയത് പ്രളയ സഹായത്തിന് പണം ഈടാക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ അടക്കം ആവർത്തിച്ചുള്ള അഭ്യർത്ഥന പോലും വകവയ്ക്കാതെയാണ് പണം ഉടൻ അടയ്ക്കണമെന്ന് അന്ത്യശാസനം കേന്ദ്രം നൽകിയത് പണം തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ റിക്കവറി വേണ്ടിവരുമെന്ന് കേന്ദ്ര പക്ഷി വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ കടുത്ത മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് പ്രളയകാലത്ത് ബുദ്ധിമുട്ടിലായ കേരളത്തോട് കരണയില്ലാത്ത സമീപനം മുൻപും മോദി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്ററിൻ്റെ പണം ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതിനാൽ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് അതായത് മുങ്ങിച്ചാകുന്നതിനെ മുക്കിക്കൊല്ലുക എന്ന അവസ്ഥ കേന്ദ്ര സർക്കാർ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കോർപ്പറേറ്റുകൾ കടമെടുത്ത് ലക്ഷക്കണക്കിന് കോടികൾ എഴുതി തള്ളുമ്പോഴാണ് പ്രളയകാലത്ത് വീടും ജോലിയും കൂലിയുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് താമസിച്ചവർക്ക് കഞ്ഞി വെച്ച് കുടിക്കാനായി കേരളത്തിന് തന്ന അരിയുടെ വിലയായ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ ഉടൻ കൊടുക്കണമെന്ന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രണ്ട് പേജുള്ള നെടുനീളൻ കത്തെഴുതി ആവശ്യപ്പെട്ടത് ഒരു സംശയം കേരളം ഇന്ത്യയിലല്ലേ ഇത് ചോദിക്കാൻ കാരണം അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അൻപതിനായിരം ടൺ ഗോതമ്പാണ് ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ സൗജന്യമായി നൽകിയത് അതുപോലെ ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും സഹായിച്ചു അഫ്ഗാനിസ്ഥാനിലെയും ശ്രീലങ്കയിലെയും ജനങ്ങളിൽ നിന്നും മോദി നികുതി വിരിക്കുന്നില്ല എന്നാൽ കേരളത്തിൽ നിന്ന് നികുതി വിരിക്കുന്ന മോദി അരിയുടെ വിലയായി ഇരുന്നൂറ്റിയഞ്ച് കോടി രൂപ വാങ്ങുന്നതിലൂടെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും മോദിക്കും വിദേശ രാജ്യങ്ങളോടുള്ള ദയ പോലും കേരളത്തോടും മലയാളികളോടും ഇല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ആദ്യം സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കിയിട്ട് പോരെ അയലത്തെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ